அடி தமரடி கணகாலமாயடி தீயாமே காச்சிண்டே சாமந்து நடி தீயாமே தமரடி கணகாலமாயடி தீயாமே காச்சிண்டே சாமந்து நடி தீயாமே தமரடி கணகாலமாயடி தீயாமே காச்சிண்டே சாமந்து நடி தீயாமே ആലത്തൂർ പാലക്കാട് ജില്ലാ ആസ്ഥാനത്ത് നിന്നും 24 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഗ്രാമീണ നഗരമാണ് ആലത്തൂർ. ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും നഗരത്തിൻ്റെ സൗകര്യങ്ങളും ഇടകലർന്ന ഗായത്രിപ്പുഴയുടെ നാട്. ആലത്തൂർ എന്ന പേര് വരാൻ രണ്ട് കാരണങ്ങളാണ് പറയപ്പെടുന്നത്. പാലകളുടെ കാട് പാലക്കാടായതുപോലെ ആൽമരങ്ങളുടെ ഊര് ആലത്തൂരായി എന്നാണ് ഒരു വാദം. കന്നുകാലികളെ കെട്ടിയിട്ടിരുന്ന ആലകൾ ഉണ്ടായിരുന്ന ഊര് ആലത്തൂരായി എന്ന മറ്റൊരു വാദം. ആദ്യകാലത്ത് പാലക്കാട് രാജവംശത്തിന് കീഴിലായിരുന്നു ആലത്തൂർ. തവളപ്പാറ കൊട്ടാരത്തിലെ അംശമധികാരികളായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പൂമുള്ളി മണിയുടെ ഭൂമിയായിരുന്നു ഭൂരിഭാഗവും. ആ വസന്തകാലത്ത് ആലത്തൂരിന് സ്വന്തമായി കൃഷ്ണൻകുട്ടി എന്ന പേരുള്ള ഒരാനയും ഉണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ എല്ലാം നാമാവശേഷമായി എന്നത് ചരിത്രം. എന്നാൽ ഇന്ന് ആലത്തൂർ എന്നത് ആലത്തൂർ പഞ്ചായത്ത്, ആലത്തൂർ താലൂക്ക്, ആലത്തൂർ ബ്ലോക്ക്, ആലത്തൂർ അസംബ്ലി മണ്ഡലം, ആലത്തൂർ പാർലമെന്റ് മണ്ഡലം എന്നിങ്ങനെ അറിയപ്പെടുന്നു. കുത്തനൂർ, കാവശ്ശേരി, വടക്കഞ്ചേരി, മേലാർക്കോട്, എരുമയൂർ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ആലത്തൂരിൽ 16 വാർഡുകളാണ് ഉള്ളത്. തൊണ്ണൂറ്റിരണ്ട് ശതമാനമാണ് ആലത്തൂരിലെ സാക്ഷരത. ഇതൊക്കെ എന്ത്? ദേശീയപാത 544നെയും ഗായത്രിപ്പുഴയെയും നെഞ്ചിലേറ്റുന്ന ആലത്തൂരിൽ 80% ആളുകളും കൃഷിയെയും കാർഷിക വൃത്തിയെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഒരു കാലത്ത് ബീഡിത്തൊഴിലാളികളും ഇവിടെ അനേകം ഉണ്ടായിരുന്നു. ആലത്തൂരിനെ ഒരു ഗ്രാമീണ നഗരമാക്കി തീർക്കുന്നതിൽ ശ്രീ ആർ കൃഷ്ണേട്ടനെ പോലുള്ള പൊതുപ്രവർത്തകരുടെ പങ്ക് വളരെ വലുതാണ്. ആലത്തൂരിനെ വീഴുമലയുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആലത്തൂരിന്റെ കഥ തുടങ്ങുന്നത് അങ്ങ് വീഴുമലയിൽ നിന്നുമാകട്ടെ. വീഴുമലയുടെ ചരിത്രം തുടങ്ങുന്നത് രാമായണ കാലത്താണ്. രാമരാവണ യുദ്ധത്തിൽ മുറിവേറ്റു വീണ ലക്ഷ്മണനു വേണ്ടി മരുത്വാമലയുമായി പോകുന്ന ഹനുമാന്റെ കയ്യിൽ നിന്നും അടർന്നു വീണ ഒരു കഷ്ണമാണ് ഇന്നത്തെ വീഴുമല എന്ന് പറയപ്പെടുന്നു. വീഴുമലയെ നമ്മുടെ ആലത്തൂരിന്റെ ഹിമാലയം എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം. എന്തോ എങ്ങനെ? ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ആശ്രമം ഇവിടെ ഇന്നും നിലനിൽക്കുന്നു. ജലവിഭവ വകുപ്പിന്റെ കീഴിലുള്ള സാമിയാർ ഡാമും വീഴുമലയിലുണ്ട്. വീഴുമലയുടെ താഴ്വരയായ ആലത്തൂർ ടൗണിന്റെ ഹൃദയത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങാം.
ആലത്തൂർ ആരാ ഉള്ളത്? എന്റെ എല്ലാവരും അവിടെ, കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുക്കാരും. സാറിന് കൊല്ലം പോലെയാ എനിക്ക് ആലത്തൂര്. എവിടെ ജീവിച്ചാലും ഞാൻ അവസാനം അങ്ങോട്ട് തന്നെ ഓടിച്ചില്ല. നമ്മൾ ജനിച്ചു വളർന്ന വീട്, പഠിച്ചു സ്കൂള്, അതിനേക്കാൾ ഭംഗിയുള്ള സ്ഥലങ്ങളില്ല ലോകത്ത് എവിടെയും. AS മുഹമ്മദ് കുട്ടി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നമ്മുടെ ASMM 1906 ആരംഭിച്ച ഈ സ്കൂൾ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആലത്തൂരിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ആദ്യകാലങ്ങളിൽ NEHS എന്നറിയപ്പെട്ടിരുന്ന ഈ സ്കൂൾ കാലക്രമേണ ASMM എന്ന പേരിലേക്ക് മാറുകയായിരുന്നു. തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം മരമൊന്നുലുത്തുവാൻ വിദ്യാഭ്യാസം എന്നത് കേവലം ക്ലാസ് റൂമുകളിൽ മാത്രം ഒതുക്കാതെ കലാകായിക രംഗത്തും ASMM-ലെ കുട്ടികൾ മികവ് തെളിയിച്ചു. പരീക്ഷകളിലും കലോത്സവങ്ങളിലും കായിക മേളകളിലും ഇവർ നേടിയ വിജയങ്ങൾ ASMM-നെ എന്നും ആലത്തൂരിന്റെ അഭിമാനമാക്കി. കാലത്തിനൊത്ത മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഈ 111 വയസ്സിലും ASMM ഈ വിജയഗാഥ തുടരുകയാണ്. ഓ, അത് ഭയങ്കരം തന്നെ. നമുക്കെല്ലാവർക്കും ഉണ്ടാവും ASMM-ന്റെ വരാന്തകളിൽ ബാക്കി വെച്ച ഒരുപിടി ഓർമ്മകൾ. വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. രാത്രി, പകൽ, ഓ എന്തൊരു ഓർമ്മ ശക്തിയാ. എന്റെ അമ്മേ, നിനക്ക് നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണേതാ? ASMM-ന്റെ വിജയകഥ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഇനി നമ്മൾ പോകുന്നത് ഒരു വമ്പൻ സ്രാവിന്റെ അടുത്തേക്കാണ്. ഇനി വേറെയുണ്ടോ? എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ലോകഗുരു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന നമ്മുടെ BSS ഗുരുകുലം 1971 സ്വാമി നിർമ്മലാനന്ദ യോഗിയാണ് ഈ സ്കൂൾ ആരംഭിച്ചത്. കലാകായികം, വിദ്യാഭ്യാസം, ശാസ്ത്രം തുടങ്ങിയ രംഗങ്ങളിൽ ഇവർ നേടിയ വിജയങ്ങൾ വളരെ വലുതാണ്. കലോത്സവങ്ങളിൽ പാലക്കാട് ജില്ലയെ മുന്നിലെത്തിക്കാൻ ഇവർ തന്നെ ധാരാളം. ഇതൊന്നും പോരാതെ ഗുരുകുലത്ത് പഠിക്കുന്ന കുട്ടികൾ എന്ന് വെച്ചാൽ അവര് വേറെ ലെവലാണ്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of pure serene lay underneath the unfathomed ocean unblossomed. But why? But why? ഗുരുകുലത്തിന്റെ നേട്ടങ്ങൾ ഇനിയും തുടരട്ടെ. ഇനി നമ്മൾ പോകുന്നത് ആലത്തൂരിന്റെ പൊന്നാപുരം കോട്ടയിലേക്കാണ്. പെൺകരുത്തിന്റെ
ഉരുക്കുകോട്ട. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ആലത്തൂർ. എ പ്ലസിന്റെ കൊടുമുടികൾ കീഴടക്കി ആലത്തൂരിന്റെ പെണ്ണോമനകൾ. ഇനിയും ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ആലത്തൂരിലുണ്ട്. അതൊന്നും വിസ്തരിക്കാൻ നേരില്ല. എവിടെ സാ ശവം? ഞാനിപ്പൊ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോകോ. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ആലത്തൂർ താലൂക്ക് ആശുപത്രി. സാധാരണക്കാരൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും മൾട്ടി സ്പെഷ്യാലിറ്റിയും ഒക്കെ ഈ ആശുപത്രിയാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ട ഡോക്ടർമാരുടെ സേവനം ഈ ഹോസ്പിറ്റലിനെ എന്നും വേറിട്ടു നിർത്തുന്നു. ആധുനിക ചികിത്സാ സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. പ്രത്യേകം പ്രത്യേകം വാർഡുകളും സൗജന്യ മരുന്നു വിതരണവുമായി ആലത്തൂരിൻ്റെ ആരോഗ്യ മേഖലയിൽ വിലയേറിയ സംഭാവനകൾ നൽകുവാൻ താലൂക്ക് ആശുപത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം ആലത്തൂരിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രിയായ പ്രസന്റ് ഹോസ്പിറ്റൽ. എന്റെ ഡോക്ടർ ആന്റി കുറച്ച് കടുപ്പം അവിടുത്തെ ബില്ല്. തല്ല് വാങ്ങിക്കുന്നത് കുറച്ച് വാങ്ങിച്ചാ ബില്ലും കുറയും. ഡോക്ടർ തമാശിച്ചതാണ്. സംഗതി ഇങ്ങനെയൊക്കെ പറയെങ്കിലും നമുക്ക് എല്ലാവർക്കും കാണും ക്രസന്റിൽ വന്ന രോഗം മാറിയൊരു കഥ. അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം ക്രസന്റിൽ ലഭ്യമാണ്. എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? ഒന്നു രണ്ടെണ്ണം കൊള്ളാം. ഇത്രയും സൗകര്യമുള്ള മുറിയെ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാനും കിടന്നാ പോരായിരുന്ന. ഇവിടെ ആകുമ്പോ ടി വി ഉണ്ടല്ലോ. ഇന്നാണ് നൊമ്പരത്തിലെ ദീത്തിയുടെ പ്രസവം. കൊച്ചിൻ കച്ചൻ രമേശനാണോ ബാബുവാണോ എന്ന് ഇന്നറിയാം. ഇതാണോ ദീപ്തി? തൊട്ടടുത്തുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന നിലയിൽ ജനങ്ങൾക്ക് എന്നും ഒരു ആശ്വാസമാണ് ക്രസന്റ്. ആലത്തൂർ മെയിൻ റോഡിലുള്ള മനോജ് ക്ലിനിക്. അവശരായി എത്തുന്ന രോഗികൾക്ക് ഇന്നും മനോജ് ക്ലിനിക് ഒരു ആശ്വാസമാണ്. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം. അത് വേറൊരു ആശ്വാസം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. ട്രിനിറ്റി ഐ ഹോസ്പിറ്റൽ ഈ അടുത്ത കാലത്ത് ആരംഭിച്ച ആലത്തൂരിലെ ഏക കണ്ണാശുപത്രി. ആലത്തൂരിന്റെ ആരോഗ്യകാര്യം ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരുണ്ട്, ഡോക്ടർ വി കെ സദാശിവൻ. ആലത്തൂരിന്റെ ജനകീയനായ ഡോക്ടർ. ഒരു കാലത്ത് സദാശിവൻ ഡോക്ടർ തൊട്ടാൽ മാറാത്ത വ്യാധികളൊന്നും തന്നെ ആലത്തൂർകാർക്കുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ അഭാവം നമുക്ക് എന്നും ഒരു തീരാ നഷ്ടമാണ്. എസ് എൻ ആർ ബനാന ചിപ്സ് ആലത്തൂരിന്റെ മുഖമുദ്ര. കടൽ കടന്ന ആലത്തൂരിന്റെ മഹാരുചിയായ എസ് എൻ ആറിന്
60 വർഷത്തെ പാരമ്പര്യമുണ്ട്. പുറംനാട്ടുകാർക്ക് ആലത്തൂർ എന്നാൽ ആലത്തൂർ ബനാന ചിപ്സ് എന്നാണ്. ഷാഹുൽ അമീർ റൌത്തറും നൂറ് മുഹമ്മദ് റൌത്തറുമാണ് ഇതിനെ തുറക്കം കുറിച്ചത്. ഇന്നും അവരുടെ പരമ്പര ഈ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു. പുറംനാട്ടിലേക്ക് പോകുന്ന ആലത്തൂരുകാരൻ്റെ ഓരോ ബാഗിലും ഒരു പുതിയ SNR ചിപ്സ് നിർബന്ധമാണ്. അത് ആലത്തൂരുകാരൻ്റെ ഒരു ശീലവുമാണ്. അതുകൊണ്ട് തന്നെ SNR എന്നത് നമ്മുടെ അഭിമാനം മാത്രമല്ല, അഹങ്കാരം കൂടിയാണ്. ഇതിന്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം. ആലത്തൂരിന്റെ റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും സീപോർട്ടും എയർപോർട്ടും എല്ലാമെല്ലാമായ ആലത്തൂരിന്റെ പുതിയ ബസ് സ്റ്റാൻഡ്. വന്നിട്ട് 10-15 വർഷമായെങ്കിലും നമുക്കിത് ഇന്നും പുതിയ ബസ് സ്റ്റാൻഡ് തന്നെ. എല്ലാ സ്ഥലത്തേക്കുമുള്ള ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. പഴയന്നൂർ, തിരുവില്ലാമല, ഒറ്റപ്പാലം, ചേലക്കര, കാവശ്ശേരി, കണ്ണമ്പ്ര, നെന്മാറ, കൊല്ലങ്കോട്, വടക്കഞ്ചേരി, മഞ്ഞപ്ര, മംഗലം, കോട്ടായി, കുത്തനൂർ, വെങ്ങനൂർ, എരുമയൂർ, തോടുകാട്, ചിറ്റൂർ, കൊടുവായൂർ, പാലക്കാട്, തൃശൂർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ്സുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ സ്റ്റാൻഡിനെ ആലത്തൂരിന്റെ കോഴിക്കോട് എന്ന് വിശേഷിപ്പിക്കാം. കോഴിക്കോടല്ല, കോഴിക്കോട്. കണ്ട അലവലാദികളും വായി നോക്കുകളും ഒക്കെ ഉടുത്തൊരുങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിലേക്കെല്ലാം ഇവിടുന്ന് ബസ്സുള്ളത് കൊണ്ടും അവിടുത്തെ സുന്ദരികൾ നമ്മുടെ സ്റ്റാൻഡിനെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ടും നാട്ടിലെ തലമൂത്ത കോഴികൾ മുതൽ ന്യൂ ജനറേഷൻ കോഴികൾ വരെ സ്റ്റാൻഡിന്റെ പരിസരത്ത് കുറ്റിയടിച്ചിട്ടുണ്ടോ? ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. ആലത്തൂരിന്റെ ദുഃഖം, അല്ലെങ്കിൽ ആലത്തൂരിലെ പുരുഷന്മാരുടെ ദുഃഖം എന്ന് പറയാവുന്ന ഒരു സ്ഥലം. ആലത്തൂരിലെ നമ്മുടെ പൂട്ടിപ്പോയ ബിവറേജ്. ഒരു കാലത്ത് ആലത്തൂരിന്റെ സുഖത്തിലും ദുഃഖത്തിലും കൂടെ ഉണ്ടായിരുന്ന ഒരേ ഒരു പ്രസ്ഥാനം. നന്നായി അത് പോയത്, സമാധാനമുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. പറഞ്ഞിട്ടല്ല, അതിപ്പോ പൂട്ടി. ഈ നാട്ടിലെ കുടിയന്മാരുടെ കണ്ണീരിന്റെ സ്മാരകമായി ഇന്നും അതിവിടെ നിലകൊള്ളുന്നു. ആലത്തൂരിലെ കുടിയന്മാർ ഇന്നും കാത്തിരിക്കുന്നു ഇവന്റെ ഒരു തിരിച്ചുവരവനായി. നമുക്കെല്ലാവർക്കും അറിയാം, ആലത്തൂർ പണ്ടുകാലത്ത് തന്നെ 3 തിയേറ്ററുകളുണ്ടായിരുന്നു: സ്വാതി, ആനന്ദ്, അശ്വതി. എന്നാൽ ഇന്ന് അവ 3 പ്രവർത്തിക്കുന്നില്ല. ആലത്തൂരിന്റെ അതിസമ്പന്നമായ ആ സിനിമാ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഒരു കാലത്ത് ആലത്തൂരിന്റെ റാണിയായിരുന്ന സ്വാതി തിയേറ്റർ. ആലത്തൂരുകാരൻ സിനിമ കാണാൻ പഠിച്ചത് സ്വാതിയുടെ വെള്ളിത്തിരിയിലൂടെയായിരുന്നു. നസീറും മധുവും സത്യനും ജയനും മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം നിറഞ്ഞാടിയ ഈ തിയേറ്റർ അടച്ചുപൂട്ടിയിട്ട് 20 വർഷത്തോളമായി. ആലത്തൂരിന്റെ സിനിമാ സ്വപ്നങ്ങൾ ഉറങ്ങുന്ന ഈ ഭാർഗവി നിലയത്തിന്റെ അകക്കാഴ്ചകളിലേക്ക്.
സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പട. ഇനി പിക്ചർ അഭിബി ബാക്കി ഹെ ബൈ.